താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞത് ആ സ്ഥലം ഞാൻ അറിയണ്ടെന്ന് വിചാരിച്ചാണോ? അല്ല സർ, അഭയം തന്ന വീട്ടുകാർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയേ. ഇവിടെ അടുത്തല്ലേ? അതെ. അവിടം വരെ തനിച്ചോൻ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല സർ, ഒരുപാട് നന്ദിയുണ്ട് സർ. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലേ. മേനകയുടെ ശല്യവിനും ഉണ്ടാവില്ല. തൽക്കാലം പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം അവൾക്ക് കിട്ടില്ല. സാറിന്റെ പേരെന്താ? ഏത് സ്റ്റേഷനിലാ സാറ്? എന്റെ പേര് എന്തു ആയിക്കൊള്ളട്ടെ, അതിനോട് പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഏത് സ്റ്റേഷനിലാ ജോലിയെന്ന് എനിക്കങ്ങനെ ഒരു സ്റ്റേഷനേ ഇല്ല. സാർ, ഞെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു പോലീസ് ഓഫീസറൊന്നും അല്ല. ഇപ്പൊ ഗൗരിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ എന്തിന് മേനകയുടെ മുമ്പിൽ അങ്ങനെ ഒരു വേഷം കെട്ടി എന്തിന് നിങ്ങളെ രക്ഷിച്ചു എന്നൊക്കെ അല്ലേ? അതെ. ഞാൻ ഈ വേഷം കെട്ടിയതും നിങ്ങളെ രക്ഷിച്ചത് എന്തിനാണെന്നൊക്കെ ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നൊരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾ കൊട്ടാരം മുറ്റം വീട്ടിലെത്തിയിട്ടുണ്ടാവും. സാറ്, കൊട്ടാരമുറ്റത്തെ ബന്ധുവാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ മേനക എന്നെ തിരിച്ചറിയുമായിരുന്നല്ലോ. എന്തായാലും മേനകയുടെ മുമ്പിൽ ഒരുപാട് അധികാരങ്ങളുള്ള ഒരു ഓഫീസറാ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതാ ഗൗരിക്ക് നല്ലത്. തൽക്കാലം ഗൗരി പൊക്കോളൂ. സാർ, മേനക എന്നെ പിടിച്ചുകൊണ്ടുപോയ നിമിഷം മുതൽ സാർ ഈ പറയുന്ന വാക്കുകൾ വരെ ഒന്നും പിടികിട്ടാതെ കേട്ടു നിൽക്കുക ഞാൻ. ഇതിനെല്ലാത്തിനും ഉത്തരം തേടിയിട്ട് തൽക്കാലം നമ്മൾ പിരിയുന്നു. ഗൗരി പൊക്കോളൂ. സമാധാനമായി മോളെ കണ്ടെത്തി അവൾക്കൊപ്പം ജീവിക്കാൻ നോക്ക്. നല്ലതേ സംഭവിക്കൂ. ഞാൻ കണ്ടെടുത്തോളം ഗൗരിക്ക് നല്ലൊരു മനസ്സുണ്ട്. ഈശ്വരൻ രക്ഷിക്കും. അപകടങ്ങളിൽ പെടുമ്പോൾ ഞാനല്ലെങ്കിൽ എന്നെ പോലെ മറ്റൊരാളെ അയച്ചു തരും. ചെല്ലേ. വരട്ടെ സാർ.